Hi everyone, I am Dr. Daniel Saleem. We have a lot of people who are in the world. We have rice in the rice. We have a lot of people who are in the rice. We have a lot of people who are in the rice. This Veshangal, this Kadayil ninnu vaangikkunna raisins undu. Appo ee onakkamundriyil ee veshamsham undengil adu namukku ഗുണങ്ങളെയും കാട്ടും ദോഷങ്ങളായിരിക്കും നൽകുന്നത്. അപ്പം ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് ഉടനെ തന്നെ ഞാൻ ഇതൊരു ലൈവ് ആയിട്ട് ചെയ്തത്. അപ്പോൾ സംസ്ഥാനത്തെ പല കടകളിൽ നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. ആക്ച്വലി പല ആളുകളും എനിക്ക് അയച്ചു തന്നു. ഇതിനകത്ത് ശേഖരിച്ച ഉണക്കമുന്തിരിയിലുള്ള ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വിഷാംശം നമ്മുടെ ഈ ചെടികളിലൊക്കെ തളിക്കുന്ന അല്ലെങ്കിൽ കേടാകാതിരിക്കാനും അതുപോലെ പിന്നെ ഈ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ക്ലോർപൈറിഫോസ് എന്നുള്ള ഒരു ഇൻസെക്ടിസൈഡ് അതായത് പല ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു ഓർഗനോഫോസ്ഫേറ്റ് പോലുള്ള സാധനമാണ്. അത് നമ്മൾ ഇതിനകത്ത് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കേടാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒട്ടും നല്ലതല്ല. കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എല്ലാ മുന്തിരിങ്ങ എടുക്കുക, നല്ലോണം കഴുകണം. കാരണം ഏറ്റവും പാടായിട്ട് കഴുകാനുള്ള ഒരു ഫ്രൂട്ട്സാണ്, ഫ്രൂട്ടിലൊന്നാണ് ഗ്രേപ്സ്. വളരെ പാടാണ് അതിനെ കഴുകി വൃത്തിയാക്കാൻ. കാരണം അതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ തൊലിയും കൂടെ ഉൾപ്പെടെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ പുറത്ത് ചിലപ്പോൾ പെസ്റ്റിസൈഡൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കറുപ്പായാലും അല്ലെങ്കിൽ പിന്നെ നമ്മളെ പച്ചക്കളറിലെ മുന്തിരിങ്ങയാണെങ്കിലും ആദ്യം അത് നമ്മൾ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കുറച്ച് ഒരു 1-2 ടീസ്പൂൺ ഉപ്പ് അതിൽ ആഡ് ചെയ്യുക, വെള്ളത്തിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു 1-2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ മുന്തിരിങ്ങ അതിലോട്ട് ഇറക്കി വയ്ക്കുക. ഒരു 15 മിനിറ്റോളം ഒരു കോണ്ടാക്റ്റ് വെള്ളത്തിലോട്ട് വരിക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക. വേണമെങ്കിൽ നമുക്ക് വിനീഗർ ഒരു ടീസ്പൂണോടെ ഒഴിക്കാം. അത് വേണമെങ്കിൽ അഡീഷണൽ വേണ്ടിയാണ്. പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ മാത്രമേ അതിൻ്റെ പുറത്തുള്ള തൊലിയുടെ പുറത്തുള്ള പെസ്റ്റിസൈഡ് മറ്റ് സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ. നല്ലോണം നല്ല കഴുകിയെടുത്താൽ കഴിഞ്ഞാൽ ഈ നമ്മുടെ മുന്തിരിങ്ങ ഏകദേശം ക്ലീനാണ്. ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനിപ്പം ഒത്തിരി ആളുടെ അടുത്ത് ചോദിച്ചതിന് ശേഷമാണ് ഈ ഉണക്കമുന്തിരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പറയുന്നത്. ഇത് നമുക്ക് ഈ ഗ്രേപ്സ് നമ്മളൊരു വലിയൊരു ട്രേ പോലൊരു സാധനത്തിനെടുത്തതിന് ശേഷം നമ്മൾ ടച്ച് ആകാത്ത രീതിയിൽ, അതായത് തൊടാത്ത രീതിയിൽ ഇത് വെക്കുക. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് ഇതിന് പുറത്തൊരു തുണി ഇടുക. തുണി ഇട്ടില്ലെങ്കിൽ അത് പിന്നെ വേറെ കാക്കയും മറ്റുമൊക്കെ കൊത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ തുണി ഇട്ടതിന് ശേഷം നമ്മൾ ഒരു വെയിലത്തോട്ട് വെക്കുക. നല്ല വെയിലത്താണ് വെക്കേണ്ടത്. എല്ലാ 4 മണിക്കൂർ കൂടുമ്പം നമ്മൾ ആ മുന്തിരിങ്ങി ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഒന്ന് കാരണം എല്ലാ ഭാഗത്തും ചൂട് ഒരുപോലെ കിട്ടാൻ വേണ്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഒരു 3 മുതൽ 4 ദിവസമാണ് സാധാരണ ഇതിൽ വെക്കേണ്ടത്. മാക്സിമം 5 ദിവസം. 3 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ അത് നല്ലോണം ഡ്രൈ ആവും. നമുക്ക് 1-2 കഴിച്ച് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും അത് നല്ലോണം ഡ്രൈ ആയോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാനായിട്ട് കഴിയും. ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡ്രൈ റെസിൻസിനെല്ലാം ഒരു എയർ സീൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അതിനെ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് 15 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് മൊത്തം തീർത്തിരിക്കണം. വേറൊരു മാർഗ്ഗമുണ്ട്. നമുക്കൊരു ഓവൻ വെച്ച് ചെയ്യാം. ഒരു 225 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ നല്ലോണം കഴുകി മുന്തിരിങ്ങ മാറ്റി വയ്ക്കുക. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. വെക്കുന്നതിന് മുമ്പ് തന്നെ ഓവൻ ചൂടാക്കുക. ഒരു 225 ഡിഗ്രി ഫാരൻഹീറ്റ് നല്ലോണം ഒരു ചൂടാക്കുക. ഒരു 15-20 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു ട്രെയിൽ അടുക്കുക. ട്രെയിൽ അടുക്കിയതിന് ശേഷം നമുക്ക് അകത്തോട്ട് വയ്ക്കാം. അകത്തോട്ട് വെച്ചൊരു 4 മണിക്കൂർ കൊണ്ട് സാധാരണ ഇതിൽ റെഡിയാവും. ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെമ്പറേച്ചർ കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ മാർഗ്ഗമുണ്ട്. നമുക്ക് അത്രയും ഹൈ ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കാം. കുറച്ച് വയ്ക്കുവാണെങ്കിൽ പ്രോബ്ലം കൂടുതൽ നേരം വയ്ക്കേണ്ടി വരും. ചിലപ്പോൾ 36 മണിക്കൂറൊക്കെ വെച്ചാൽ മാത്രമേ അത് റെസിൻസ് ആയിട്ട് മാറുകയുള്ളൂ. അതായത് പ്രോപ്പർ റൈസിൻസ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഒരു 150 ഡിഗ്രി ഫാരൻ ഹീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ വയ്ക്കുവാണെങ്കിൽ ഏകദേശം 36 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും ഈ റൈസിൻസ്. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഈ പ്ലേറ്റിൽ കുറച്ചൊരു കനാള ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എല്ലാം തേച്ചതിന് ശേഷം വെക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അടഞ്ഞ എയർ കടക്കാത്ത രീതിയിൽ ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് പാക്ക് ചെയ്ത് വെക്കുക. ഇതിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നമുക്ക് ഒരു 5 എണ്ണമാണ് ഒരു ദിവസം വേണമെങ്കിൽ ആവശ്യത്തിനുള്ള എടുക്കുക. നമുക്ക് ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞു. ഏറ്റവും നല്ലത് നമുക്ക് രാത്രി അത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളവും കുടിക്കാം, അതുപോലെ തന്നെ റൈസിൻസും കഴിക്കാം. സാധാരണ അത് കഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒന്നും ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു മാനം. ഇനി നമുക്ക് കേടായി പോകുന്നത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഇത് തുറന്ന് വയ്ക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ അത് പ്രിസർവേറ്റീവോ മറ്റ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു കൂളായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡാർക്കായിട്ടുള്ള കൂളായിട്ടുള്ള സാധാരണ ഒരു സ്ഥലത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ തുറന്നതിന് ശേഷം ആവശ്യമുള്ളത് തട്ടി ഇടുക. നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം പൂപ്പൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒന്ന് ചെയ്യേണ്ടത്, അഥവാ നമുക്ക് ഇതുപോലെ പൂപ്പലുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യണം, കഴിക്കാതിരിക്കുക. ഇനി എന്തോ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നിറത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുണ്ടാക്കുന്ന ഈ റൈസിൻസ് നമുക്കൊരു 15 മുതൽ 30 ദിവസമാണ് മാക്സിമം വയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് വളരെ വേഗത്തിൽ ഒരു 15-20 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം. കാരണം ഉണക്കമുന്തിരിക്ക് അത്രമാത്രം ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇന്നലെ പറഞ്ഞാണ്, കാരണം പല ആളുകളും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാം, ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് വളരെ വേഗത്തിൽ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. കാരണം അത്രമാത്രം റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. അങ്ങനെ ഒത്തിരി കടകളിൽ നിന്ന് ഇത്തരത്തിൽ പെസ്റ്റിസൈഡും അതുപോലെ ധാരാളം ക്ലോറിഫൈ പൈറിഫോസ് പോലുള്ള മരുന്നുകൾ തളിച്ചിട്ടാണ് ഇപ്പോൾ ഉണക്കമുന്തിരി നമുക്ക് കടയിൽ ലഭ്യമാവുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മൾ നാച്ചുറലായിട്ട് തന്നെ കഴിക്കുക, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള റൈസിൻസ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.